ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ പല നക്ഷത്രങ്ങൾക്കും പല രീതിയിലുള്ള പല വിധത്തിലുള്ള അനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. നവംബർ 2020 വർഷം വ്യാഴം ധനുരാശിയിൽ നിന്ന് സ്വക്ഷേത്രമായ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം സംഭവിക്കുമ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം വരുന്ന അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളുണ്ടാകുന്ന വലിയ രീതിയിൽ ഉയർച്ചകളുണ്ടാകുന്ന സമയമാണ് സംഭവിക്കാൻ പോകുന്നത്. ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സഞ്ചാരം വരുമ്പോൾ പല മാറ്റങ്ങളും പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വരുന്നു. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജീവിതം മാറിപ്പോകുന്നു. അത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യാഴത്തിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു എന്നുള്ളത് 27 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഭാഗ്യം സിദ്ധിക്കുന്ന വലിയ നേട്ടങ്ങളുണ്ടാകുന്ന കർമ്മത്തിൽ ഉയർച്ചയുണ്ടാകുന്ന വലിയ രീതിയിൽ ദോഷദുരിതങ്ങൾ മാറി ദുഃഖങ്ങൾ മാറി എല്ലാവിധ പ്രശ്നങ്ങളും ഒക്കെ മാറി ജീവിതം സമ്പന്നതയിലേക്ക് ഉയർത്തപ്പെടുന്ന അഭിവൃദ്ധിയിലേക്ക് വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും. മേടം രാശിക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥാനം 10 ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10 സ്ഥാനം എന്ന് പറയുന്നത് കർമ്മമേഖല തൊഴിൽപരമായി ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. തൊഴിൽ പരമായും ജോലി സംബന്ധമായുമൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. വിദേശവാസം, വിദേശത്ത് ഉയർന്ന തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം നവംബർ 20 വ്യാഴമാറ്റത്തിലൂടെ സംഭവിക്കുന്നു. ഒട്ടനവധി ധനപരമായ നേട്ടങ്ങളും ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. ധനസ്ഥിതി മാറുന്ന അവസ്ഥകളും സാമ്പത്തിക ഉയർച്ചയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം സമ്പന്നമാകുന്ന അസുലഭമായ ഒരു മുഹൂർത്തമാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രക്കാർ ഇടവം രാശിക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതി വരുന്നു. സകല മേഖലകളിലും അവർക്ക് ഈശ്വരാധീനം വരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിമിത്തം പല കാര്യങ്ങളും അവർക്ക് സംഭവിക്കുന്നു. നല്ലതായ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ. ഈശ്വരൻ്റെ കടാക്ഷം സർവത്രമായി സംഭവിക്കുന്നു. അവർ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് ജീവിതം ആസ്വദിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ മോചനം നൽകിക്കൊണ്ട് ഉയർന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ്. സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെ നാലുകളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. വ്യാഴം മകരം രാശിയിലേക്ക് സ്വക്ഷേത്രമായ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുമ്പോൾ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തും ഒക്കെ നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്ന അസുലഭമായ സാഹചര്യം വരുന്നു. വിദേശയാത്രയ്ക്കും ഉന്നത പഠന സാഹചര്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമയം കൂടിയാണ്. എല്ലാ രീതിയിലും ഉയർന്ന അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അടുത്ത നക്ഷത്രം മിഥുനം രാശിക്കൂറിൽപ്പെട്ട മകരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി 8 സംഭവിക്കുന്നത്. കഷ്ടനഷ്ടങ്ങളും ചില ബുദ്ധിമുട്ടുകളും മാനസിക പീഡനവും പിരിമുറുക്കം ഇവയ്ക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനനേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അനുകൂലമായ സാഹചര്യങ്ങൾ വരിക, സന്തോഷം നിമിത്തം ജീവിതം സുഖകരമാകുന്ന അവസ്ഥ, ഭാഗ്യക്കുറി ലഭിക്കുക, ലോട്ടറി ഭാഗ്യം ഇവയ്ക്ക് ലഭിക്കാനുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരുന്നു. വലിയ നേട്ടങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്ന അസുലഭമായ സാഹചര്യമാണ് ഇവർക്ക് വരാൻ പോകുന്നത്.
വലിയ ഉയർച്ചകൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ സമ്പന്നമാക്കാൻ പോകുന്ന സമയമാണ്. ജോലിയിൽ സ്ഥിരതയും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രക്കാർ ചിങ്ങം രാശിക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് വിജയകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഇവർ മുന്നേറും. അനുകൂലമായ സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളിൽ മിന്നുന്ന വിജയം, സാമ്പത്തിക ഉയർച്ചയൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ സ്വരചേർച്ചയില്ലായ്മ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. വാക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വിട്ടുവീഴ്ച മനോഭാവം ഈ കാലഘട്ടത്തിൽ അവർ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ വിജയം ഉണ്ടാകും, ധനാഭിവൃദ്ധി ഉണ്ടാകും, എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകും. വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് ഇനി വരാൻ പോകുന്നത്. മനസമാധാനത്തോടുകൂടി ഒരു ജീവിതം അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കും. വിദേശവാസം ഇവയ്ക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വരുന്നു. വാഹനം, വീട്, വസ്തുവകൾ ഇവയ്ക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവയ്ക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്. നവംബർ 20 വ്യാഴമാറ്റത്തോടുകൂടി പരമാവധി പ്രയോജനം അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. ധനാഭിവൃദ്ധി ഉണ്ടാകും. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. അനുകൂലമായ സമയം വരുന്ന ആണ്. അവർ നേട്ടങ്ങൾ, ഉയർച്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം കന്നിരാശിക്കുറിൽപ്പെട്ട അത്തം ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെയധികം നന്മകൾ, വളരെയധികം ഉയർച്ചകൾ ഇവയ്ക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒട്ടനവധി അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യം ഇവർക്കുണ്ടാകുന്നു. ജീവിതത്തിൽ നേട്ടങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ഉന്നതികൾ, അഭിവൃദ്ധി, എല്ലാ തരത്തിലും ഉയർച്ചകൾ ഉണ്ടാകുന്ന സുലഭമായ സാഹചര്യങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്നു. ലോട്ടറി ഭാഗ്യം നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ചിത്രചോതി വിശാഖം നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന തുലാം രാശിക്കൂറുകാർക്ക് വ്യാഴമാറ്റം കൊണ്ട് ധനവരവ് ഉണ്ടാകുന്നു. വാഹനം, യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാ തരത്തിലും ഇവർക്ക് വിജയമുണ്ടാകും. ധനപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും. തൊഴിൽപരമായി നേട്ടങ്ങളുണ്ടാകും. വിദേശവാസം, യോഗം, സർക്കാർ പദ്ധതികളിൽ നിന്ന് നേട്ടമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രക്കാർ ധനുരാശിക്കുറിൽപ്പെട്ട മൂലം പോരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാനുള്ള, ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വരുന്നു. എല്ലാ രീതിയിലും വരുമാനം ഉണ്ടാകുന്ന സമയമാണ്. നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ അവരുടെ ജീവിതത്തിൽ വരുന്നു. ദൈവാധീനം വർദ്ധിച്ചു കാണുന്ന സമയമാണ്. ഇവർ നേട്ടത്തിന്റെ അധിപതിയാകാനുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു. എല്ലാവിധത്തിലും ഇവർ നേടുക തന്നെ ചെയ്യും. എല്ലാ രീതിയിലും അവരുടെ ജീവിതം മനമാകുന്ന അസുലഭമായ ഒരു സാഹചര്യമാണ് ഇവർക്ക് വരുന്നത്. മനസമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഇവർക്ക് സ്വപ്നം കാണാൻ സാധിക്കും. ഇവർ മനസ്സ് വിഷമിപ്പിക്കാതെ, വ്യാകുലപ്പെടാതെ വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാദി ഉത്രട്ടാദി രേവതി നക്ഷത്രക്കാർക്കും വലിയ നേട്ടങ്ങൾ വരുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാവിധ ആനുകൂല്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ, ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നു. കുടുംബാന്തരീക്ഷം സമ്പന്നമാകുന്ന സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ വരുന്ന, വലിയ നേട്ടത്തിന്റെ ഉയർന്ന രീതിയിലേക്ക് വരുന്ന, എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഇവരുടെ ജീവിതം സമ്പന്നമാകുന്നു. ഈശ്വരാനുഗ്രഹം വളരെയധികം ഉണ്ടാകും. എല്ലാവിധത്തിലുള്ളവരും ഇവരുടെ ജീവിതത്തിൽ സാധിക്കുന്നു. വ്യാഴമാറ്റം കൊണ്ട് ധനുരാശിയിൽ നിന്ന് സ്വക്ഷേത്രമായ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ഒട്ടനവധി നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഈശ്വരാദിനം വർദ്ധിച്ചു കാണുന്ന വ്യാഴത്തിന്റെ മാറ്റം, ഈശ്വരാദിനം കൊണ്ടും ഭാഗ്യം കൊണ്ടും അന്വർത്ഥമാക്കുന്ന വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതം സമ്പന്നമാക്കാൻ പോകുന്ന ഒട്ടനവധി അവസരങ്ങളിലൂടെ പോകുന്നു. ഇവരുടെ മുന്നിൽ ഒട്ടനവധി വാതിലുകൾ തുറക്കപ്പെടുന്നു. എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടി ചെയ്യേണ്ടത് പതിവായി ക്ഷേത്ര ദർശനം നടത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പ്രീതികരമായിട്ടുള്ള ഇഷ്ട വഴിപാടുകൾ സമർപ്പിക്കുക. തൃക്കൈവെണ്ണ സമർപ്പിക്കാം, പാൽപായസ നിവേദ്യം സമർപ്പിക്കാം, നെയ്വിളക്ക് കത്തിക്കാം. ഇതിലൂടെ സമ്പന്നമാകാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതമാണ്. അവർ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളും സൽക്കർമ്മങ്ങളും പാവങ്ങളെ സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന, അവരെ സഹായിക്കാൻ ഉതകുന്ന ഓരോ ഉദ്യമവും അവരുടെ ജീവിതം സമ്പന്നമാക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട്, ഈശ്വരനാമം ജപിച്ചുകൊണ്ട് മുന്നേറുന്ന ഏതൊരാൾക്കും
ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ മാറി, പരാധീനതകളൊക്കെ മാറി, പ്രശ്നങ്ങളൊക്കെ മാറി, എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും അവരുടെ ജീവിതത്തിൽ സമ്പന്നമാക്കാൻ പോകുന്ന രീതിയിൽ അവർക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവർക്കും എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ സമ്പദ് സമൃദ്ധമായ അവസ്ഥകളും എല്ലാവിധ ഈശ്വരാനുഗ്രഹവും സിദ്ധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.